Hello friends, namaskaram. Joseph Wellinte puthiri vidilekku ellarkkum swagatham. Guys, appo innallathu Perumbavoor aanu. Oru Maruti Suzuki True Value ilaanu innallathu. Namma oru rendu moonu video edu cheyidundarunnu. Appo korche pudhiya stock ivide vannittundu. Adhole thanne idinte correct location nu parna nammude Perumbavoor junction innu Moovattura Vona Road. Avarnu Moovattura Vona Road ilekku irangumbo thanne oru 1/2 km right side il idu thaayithayittu kaanan pattum. Perumbavoor Tyres inte opposite aanu. Kita akan mencari video ini. Company seti dekana ori CNG anta inbuilt company seti dekana ori CNG kola nalari bagam tire ana pututan tire naka paraya apade inbuilt tire tala CNG company fitted ana oke kelsa onar nalari shashna tawan dia la fancy number kena. Adanya reverse cam ini lale, sensoran dale. Oke, alternator itu. Aduh, itu nih, alur itu tire, nah alur itu rumputiru, putuutan tire ane. Alur ya lale, drum wheel gula ane. Alur itu wheel kapaga seti itu cete nende. Guys, apa nama kita ini interior? Enggak nih, itu noka. Kalau pula itu interior ane, aduh, itu nih seatnya kene gilam, barang quality lala, nala seatnya karangi tende. കുഴപ്പമില്ല അതുപോലെ തന്നെ റൂഫൊക്കെയാണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഡാഷ് താഴെ മാറ്റും ഫ്ലോർ ഒക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഡുവൽ ആണല്ലേ സാധാ പെട്രോളും സിഎൻജിയും നമുക്ക് ഉപയോഗിക്കാം പറ്റും മീറ്റർ ഗേജ് വരുന്നത് ഫ്യുവൽ ഗേജ് രണ്ടും കാണിക്കുന്നുണ്ട് പെട്രോളിന്റെ സിഎൻജിനെ സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഒരു വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ ചോദിച്ചറിയാം അപ്പോൾ ഇത് 2019 മോഡൽ വണ്ടിയല്ലേ 2019 CNG CNG ആണ് ഓക്കേ അപ്പോൾ ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ് കിലോമീറ്റർ 20000 കിലോമീറ്റർ ആണ്
അപ്പൊ 20,000 കിലോമീറ്റർ ആണ് ഇത് കവർ ചെയ്തേക്കുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്, സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി. ഇതും ലോ കിലോമീറ്റർ ആണ് അല്ലേ? കമ്പനി എക്സ്റ്റൻഡ് വണ്ടി 2024 വരെ ഉണ്ട്, പ്ലസ് ട്രൂ വാല്യൂ വാറണ്ടി കിട്ടും. വൺ ഇയർ 2025 ആറോ മാസം വരെ നമുക്ക് കമ്പനി വാറണ്ടി കിട്ടുന്നുണ്ട്. കമ്പനി വാറണ്ടിയുമുണ്ട്, അതുപോലെ തന്നെ റിട്ടേൺ പോളിസിയും ഉണ്ട്. റിട്ടേൺ പോളിസി ഉണ്ട്. ഓക്കെ, അപ്പൊ സി എൻ ജി ആണ്, മൈലേജ് എബോവ് 30 എങ്ങനെ വന്നാലും നമുക്ക് മൈലേജ് കിട്ടും. സി എൻ ജി ആകുമ്പോ മൈലേജ് നല്ല മൈലേജ്, മൈലേജ് കൂടുതലുണ്ട്. സി എൻ ജിക്ക് കോസ്റ്റും കുറവാണ്, കോസ്റ്റ് കുറവാണ്, 7 വരെ താഴെയാണ് പെർ കിലോ സി എൻ ജിക്ക് ഉള്ളു. ഓക്കെ, ഡെയിലി യൂസേജ് ഉള്ളവർക്ക് നമുക്ക് നല്ല വണ്ടിയാണ്, മൈലേജ് നല്ല രീതിയിൽ മൈലേജ് ഉണ്ടാവും. ഓക്കെ, കോസ്റ്റ് കുറവാണ്, കോസ്റ്റ് കുറവാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെയാ ചോദിക്കണത്? 375. ഓക്കെ, ഇത് നമുക്ക് ലോണിൽ കിട്ടാവുന്ന വണ്ടിയല്ലേ? ലോണിൽ കിട്ടും അല്ലേ? ഓക്കെ ഗൈസ്, അടുത്തൊരു വണ്ടി മാർസി സുസുക്കി അൾട്ടോ 800 ആണ്. ഒരു 2017 മോഡൽ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നല്ലൊരു വൈറ്റ് കളർ വണ്ടി, അതുപോലെ തന്നെ മീഡിയം ക്വാളിറ്റിയിലുള്ള നല്ലൊരു ടയർ ഭാഗമൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഒരു വൈറ്റ് കളർ എന്ന് വെച്ചാൽ കളർ മങ്ങിയിട്ടൊന്നുമില്ല, വൈറ്റ്. ഇതിന്റെ റൂഫ് ഞാൻ കാണിച്ചു തരാം. പ്രൂഫും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. റിവേഴ്സ് ക്യാമില്ല, സെൻസർ അടങ്ങിയിട്ടുണ്ട്. അൾട്ടോ 800, കുഴപ്പമില്ലാത്തൊരു ടയർ ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് നോക്കാം. ഒരു ബേസ് മോഡലായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ്. സീറ്റൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഗ്രേ ആൻഡ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു സീറ്റാണ്. മങ്ങിയ ടൈപ്പ് റൂഫ്, കഴുക്കൊന്നുമില്ല, അതേ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ചോദിച്ചറിയാം. അപ്പോൾ അൾട്ടോ 800 അല്ലേ? 2017 ആണ്, 2017 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി അല്ലേ? 55,000 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ്? 280,000 രൂപ. 280,000. ഇത് നമുക്ക് മറ്റേ ലോൺ മാരുതി വാറണ്ടി ഉള്ള വണ്ടിയാണ്. വാറണ്ടി ഉണ്ട്, മാരുതി വാറണ്ടി ഉണ്ടാവും. നിലവിൽ ഓയിൽ ചേഞ്ച്, ജനറൽ സർവീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി എടുത്തതിന് ശേഷം 3 ഫ്രീ സർവീസ് കാറ കിട്ടും. അത് നമ്മുടെ ട്രൂ വാല്യൂ തന്നെ കിട്ടും അല്ലേ? വാല്യൂ തന്നെ. മാരുതിയുടെ ഓതറൈസ്ഡ് സർവീസ് സെന്റർ എവിടെ വേണമെങ്കിലും നമുക്ക് സർവീസ് ചെയ്യാം. സർവീസ് ചെയ്യാം, സർവീസ് കൂപ്പൺ ഉള്ള പുതിയ സർവീസ് ബുക്ക് തരും. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് ചോദിക്കണത്? 290. 290, 290. ഓക്കെ, ഇത് നമുക്ക് ലോൺ കിട്ടാവുന്ന വണ്ടിയല്ലേ? ഓക്കെ, ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ, ഏകദേശം നല്ല മൈലേജ് ഒക്കെ ഉള്ള 20 ഒക്കെ കിട്ടും അല്ലേ? ഓക്കെ, അൾട്ടോ K10 ആണ്, 2018 മോഡലായിട്ടുള്ള ഒരു വണ്ടി. ഒരു 1000 cc, 1000 cc വണ്ടിയാണ്. മീഡിയം ക്വാളിറ്റിയിലുള്ള നല്ലൊരു ടയർ ഭാഗമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഡാർക്ക് ഗ്രേ എന്ന് പറയാം, ഒരു കാപ്പി കളർ മോഡലായിട്ടുള്ള ഒരു വണ്ടി. ഗ്രാനൈറ്റ് ഗ്രേ അല്ലേ? ഓക്കെ, ഡാർക്ക് ഗ്രേ, ഗ്രാനൈറ്റ് ഗ്രേ എന്ന് പറയും അതിനാ. കുഴപ്പമില്ല, റൂഫൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അൾട്ടോ K10 VXI സെക്കൻഡ് വേരിയൻറ്റ്, സെൻസർ അടങ്ങിയിട്ടുണ്ട്. ഒരു പെട്രോൾ വണ്ടിയാണ്, അതുപോലെ അലോയ അല്ല, ഡ്രം വീലുകളാണ്. ടയർ ഭാഗമൊക്കെ നല്ല പുതുപുത്തൻ ടയറൊക്കെ തന്നെയാണ് അടങ്ങിയിട്ടേക്കണത്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് നോക്കാം. ഇൻറ്റീരിയറും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലൊരു ഇൻറ്റീരിയർ ഒക്കെ തന്നെയാണ്. സീറ്റ് അടിപൊളി സീറ്റാണ് കേട്ടോ, നല്ല ക്വാളിറ്റി, നല്ല ബ്ലാക്ക് കളറായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല ലെതർ സീറ്റാണ്. ബാക്കിൽ കുറച്ച് ഇത് സീറ്റൊന്ന് അവിടെ ഇവിടെയൊക്കെ ഇട്ട് കീറലുണ്ട്. അതുപോലെ തന്നെ റൂഫൊന്നും കുഴപ്പമൊന്നുമില്ല, ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ചോദിച്ചറിയാം. 1000 cc വണ്ടിയാണല്ലേ? ഓക്കെ, അപ്പോൾ മറ്റതൊക്കെ 800 ആണ്. 1000 cc ആണ്. ഓക്കെ, ഇത് മോഡൽ മറ്റേ 18 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. 12,800 കിലോമീറ്റർ. ഇതും ലോ കിലോമീറ്റർ ആണ്, 13,000 കിലോമീറ്റർ ആയിട്ടുള്ളു. ഓക്കെ, അപ്പൊ ഇതിന്റെ എങ്ങനെയാ പ്രൈസ് ചോദിക്കണത്? 375. 375,000 വരും. നമുക്ക് ഇതിനും ലോൺ കിട്ടാവുന്ന വണ്ടിയല്ലേ? ലോൺ കിട്ടുന്ന വണ്ടിയാണ്. 2023 അഞ്ചാം മാസം വരെ കമ്പനി എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്, കൂടാതെ ട്രൂ വാല്യൂ വാറണ്ടി ഉണ്ട്. 24 അഞ്ചാം മാസം വരെ നമുക്ക് വണ്ടിയിൽ വാറണ്ടി കിട്ടുന്നു. വാറണ്ടി കിട്ടുന്നതാണ്. അതുപോലെ വണ്ടി നമ്മുടെ അടുത്ത് എടുത്ത് കഴിയുമ്പോൾ നിലവിൽ ഓയിൽ ചേഞ്ച്, ജനറൽ സർവീസ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് 3 ഫ്രീ സർവീസ് എക്സ്ട്രാ കിട്ടും. സർവീസ് കൂപ്പണുള്ള സർവീസ് ബുക്ക് നമുക്ക് തരാൻ പറ്റും. എൻജിൻ ഗിയർ ബോക്സ്, സസ്പെൻഷൻ സ്റ്റഡ്, സ്റ്റീയറിംഗ് ബോക്സ് കാര്യങ്ങൾക്കൊക്കെ വാറണ്ടി ഉള്ളതാണ്. വാറണ്ടി ഉള്ളതാണ്. അതുപോലെ റിട്ടേൺ പോളിസി ഉണ്ടല്ലേ? റിട്ടേൺ പോളിസി ഉണ്ട്. ഓക്കെ, അപ്പം നല്ലൊരു പെട്രോൾ വണ്ടിയാണ്. അതെ അതെ.
ഓക്കേ നമ്മ നല്ല മൈലേജും നല്ല അത്യാവശ്യം പർഫോമൻസ് ഒക്കെ ഉള്ള ഒരു സ്മോൾ കാർ ഓക്കേ ഗൈസ് അടുത്തുണ്ട് മാരുതി സുസുക്കി വാഗണാർ ആണ് VXI മോഡൽ ആയിട്ടുള്ള ഒരു 2010 വണ്ടിയാണ് 11ലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് ഒരു ബ്രൗൺ കളർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കൊള്ളാം ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ള നല്ലൊരു ടയർ ഭാഗമൊക്കെ അടങ്ങിയിട്ടുണ്ട് ബ്രൗൺ എന്ന് പറഞ്ഞാൽ ചെറിയ ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ കളറും വാങ്ങിയിട്ടൊന്നുമില്ല നല്ല കാണാൻ നല്ല രസമുള്ള ഒരു ബ്രൗൺ ആണ് റെഡ് അല്ലേ ഡാർക്ക് റെഡ് എന്ന് പറയും VXI ഒരു സെക്കൻഡ് വേരിയൻ്റ് ഉള്ള ഒരു വണ്ടി റൂഫ് നോക്കാം അങ്ങനെയുണ്ടെന്ന് കുഴപ്പമില്ലാത്ത റൂഫാണ് ക്ലീനായിട്ട് തന്നെ ഇരിപ്പുണ്ട് റൂഫ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഒരു മീഡിയം ക്വാളിറ്റിയിലെ ടയർ അലോയല്ല ഡ്രം വീലുകളാണ് വീൽ കപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് നോക്കാം കുഴപ്പമില്ലാത്ത ഒരു ഇൻറ്റീരിയർ ആണ് ഒരു മീഡിയം ക്വാളിറ്റി എന്ന് പറയാം സീറ്റും അതുപോലെ തന്നെ കീറിൽ അഴുക്കൊന്നുമില്ല ഒരു മീഡിയം ക്വാളിറ്റിയുള്ള ഒരു സീറ്റ് എന്ന് പറയാം റൂഫൊന്നും കുഴപ്പമൊന്നുമില്ല അഴുക്ക് കാര്യങ്ങളൊന്നും അടങ്ങിയിട്ടില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ചോദിച്ചറിയാം ഈ വാഗണാറിൻ്റെ ഇത് ഓണർഷിപ്പ് എങ്ങനെയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി 62,000 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് 2010 വണ്ടിയാണ് രജിസ്ട്രേഷൻ 2011 ആണ് 10 വണ്ടി 11 ബ്രൗൺ പോലെ തന്നെ ഇരിപ്പുണ്ട് അല്ലേ ഡാർക്ക് ബ്രൗൺ പോലെ ഇരിപ്പുണ്ട് വൈൻ റെഡ് അത് തന്നെ ഓക്കെ ഓക്കെ അപ്പൊ എങ്ങനെയാ പ്രൈസ് ചോദിക്കുന്നത് ₹265,000 ഇത് നമുക്ക് ലോൺ കിട്ടുമല്ലോ ഓക്കെ 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 അടുത്തൊരു വണ്ടി ഹുണ്ടായുടെ സാൻഡ്രോ എന്ന് പറഞ്ഞ വണ്ടിയാണ് ഒരു 2009 മോഡലായിട്ടുള്ള ഒരു പഴയ മോഡൽ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ള ഒരു ടയർ ഭാഗമൊക്കെ അടങ്ങിയിട്ടുണ്ട് ഹുണ്ടായി സാൻഡ്രോ സിംഗ് GLX ചെറിയൊരു മങ്ങിയൊരു ടൈപ്പ് കളറാണ് KL42 പറൂർ രജിസ്ട്രേഷൻ ആയിട്ടുള്ളൊരു വണ്ടി ഗ്രേ അല്ലേ ഗ്രേ കളർ സീറ്റൊക്കെ ഒരു അവറേജ് എന്ന് പറയാം റൂഫ് കുഴപ്പമില്ല നല്ലൊരു ക്വാളിറ്റിയുള്ള റൂഫ് പുതിയതായിട്ട് ചെയ്തേക്കുന്നതാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഒരു മീഡിയം അവറേജ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ചോദിച്ചറിയാം അപ്പോൾ ഒരു പഴയ മോഡൽ വണ്ടിയാണല്ലേ 2009 ആണല്ലേ GLX ഓക്കെ സാൻഡ്രോ GLX അപ്പോൾ ഇത് എങ്ങനെ ഓണർഷിപ്പ് സെക്കൻഡാണ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി 56,000 കിലോമീറ്റർ കവർ ആയിട്ടുണ്ട് കളർ ഗ്രേ ആണ് ഗ്രേ ആണല്ലേ ഓക്കെ അപ്പൊ എങ്ങനെ അതിന്റെ പ്രൈസ് ചോദിക്കണേ 170,000 ഓക്കെ ഇതെങ്ങനെ നമുക്ക് ലോൺ കിട്ടുമോ ലോൺ ഉണ്ടാവില്ല ലോൺ കിട്ടില്ല ഓക്കെ അപ്പൊ റെഡി ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇത് പെട്രോൾ അല്ലേ പെട്രോൾ വേരിയന്റ് ഓക്കെ ഗൈസ് അടുത്തൊരു വണ്ടി മാരുതി സുസുക്കി ഇരട്ടികയാണ് 2015 മോഡലായിട്ടുള്ള ഒരു വണ്ടിയാണ് ഒരു ബ്രൗൺ കളറായിട്ടുള്ള ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ നല്ലൊരു പുതുത്തൻ ടയറാണ് കേട്ടോ അലോയല്ല സാധാരണ വീലുകളാണ് വീൽ കപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊള്ളാട്ടോ നല്ല പുതുത്തൻ ടയറാണ് ബാക്കിൽ അടങ്ങിയിട്ടുണ്ട് റിവേഴ്സ് ക്യാം ഇല്ല സെൻസർ അടങ്ങിയിട്ടുണ്ട് VXI സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ഒരു പെട്രോൾ വണ്ടിയാണ് കേട്ടോ ഇവരുടെ ടയറും കുഴപ്പമൊന്നുമില്ല നല്ല ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് നോക്കാം ഇരട്ടികട അടിപൊളി ഇൻറ്റീരിയർ ആണ് കേട്ടോ കാണാനൊക്കെ നല്ല രസമുണ്ട് നല്ല സൂപ്പർ നല്ലൊരു ലെതർ സീറ്റാണ് കമ്പനി സീറ്റുകളാണ് ഡുവൽ കളറായിട്ടുള്ള സീറ്റ് അതുപോലെ തന്നെ റൂഫൊക്കെ ആണെങ്കിലും നല്ല ക്ലീനാണ് എ സി വണ്ടി കാര്യങ്ങളൊക്കെ ടോപ്പിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇരട്ടിക VXI മോഡൽ സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം ഇത് ബ്രൗൺ കളറാണല്ലേ മെറ്റാലിക് ഡസ്കി ബ്രൗൺ ഏകദേശം ഒരു കാപ്പി മോഡൽ ഇരിപ്പുണ്ട് അല്ലേ ഓക്കെ ഓക്കെ മെറ്റാലിക് ഓക്കെ അപ്പൊ ഇത് ഓണർഷിപ്പ് എങ്ങനെ 2015 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി അല്ലേ 56,000 കിലോമീറ്റർ കവർ ആയിട്ടുണ്ട് അപ്പൊ എങ്ങനെ വാറന്റി ഉണ്ടല്ലേ ആറ് മാസത്തേക്ക് എഞ്ചിൻ ഗിയർ ബോക്സ് എല്ലാരും ട്രൂ വാല്യൂ കൊടുക്കുന്നതാണ് ഓക്കെ സസ്പെൻഷൻ സെറ്റ് കാര്യങ്ങളൊക്കെ വാറണ്ടി ഓക്കെ അപ്പൊ എങ്ങനെയാ അതിന്റെ പ്രൈസ് ചോദിക്കണത്
6,500 രൂപ. ഓക്കേ, അപ്പോൾ നമുക്ക് ഇത് ലോൺ കിട്ടാവുന്ന വണ്ടിയല്ലേ? അതെ, ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ, ഇത് പെട്രോൾ വണ്ടി അല്ലേ? മൈലേജ് ഒക്കെ എങ്ങനെ ഒരു ഇയർട്ടിയക്ക്? 15-16 അല്ലേ? ഓക്കെ ഗൈസ്, അടുത്തൊരു വണ്ടി മാർസി സുസുക്കി സെലേറിയോ ആണ്. ഒരു 2015 മോഡൽ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. KL4 ആലപ്പുഴ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതുപോലെ നല്ലൊരു ടയർ ഭാഗം, ഒരു മീഡിയം ക്വാളിറ്റിയിലെ ടയറൊക്കെ അടങ്ങിയിട്ടുണ്ട്. നല്ലൊരു വൈറ്റ് കളറായിട്ടുള്ള ഒരു വണ്ടി. ബാക്കിലാണെങ്കിലും ടയറൊക്കെ പുതുപുത്തൻ ടയറൊക്കെ തന്നെയാണ് അടങ്ങിയേക്കണത്. അപ്പോൾ അതിൻ്റെ റൂഫ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുഴപ്പമില്ലാത്ത റൂഫാണ്, കുഴപ്പമൊന്നുമില്ല. അഴുക്ക് കാര്യങ്ങളൊന്നും തന്നെ അടങ്ങിയിട്ടൊന്നുമില്ല. തട്ടല് മുട്ടല് തുരുമ്പ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ അടങ്ങിയിട്ടില്ല. റിവേഴ്സ് ക്യാമറ അടങ്ങിയിട്ടുണ്ട്. VXI പെട്രോൾ വേരിയൻ്റ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് വേരിയൻ്റ് വണ്ടി. കുഴപ്പമില്ലാത്തൊരു ടയർ ഭാഗം ഈ ഒരു സൈഡും ഉണ്ട്. ഇതും ഒരു പുതുപുത്തൻ ടയറൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് നോക്കാം. കൊള്ള അടിപൊളി ഇൻറ്റീരിയർ ആണ്. അതുപോലെ തന്നെ ഒരു സോണിയുടെ ടച്ച് സ്ക്രീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സീറ്റൊക്കെ ആണെങ്കിൽ ഒരു മീഡിയം ക്വാളിറ്റിയുള്ള സീറ്റ് എന്ന് പറയുക. റൂഫൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അഴുക്ക് കാര്യങ്ങളൊന്നും തന്നെ അടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ചോദിച്ചറിയാം. അപ്പോൾ 2015 മോഡൽ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അല്ലേ? 2015 സെലേറിയോ. സെലേറിയോ. പിന്നെ ഈ ഗ്രില്ല് ഫ്രണ്ട് അങ്ങോട്ട് പുതിയ മോഡൽ ആക്കിയതാണല്ലേ? 18 മോഡലാണ് ഈ ഷേപ്പ് വരുന്നത് ഡിസൈൻ. അപ്പോൾ അവർ ഗ്രില്ല് മാറിയ സമയത്ത് ഫ്രണ്ട് ബമ്പറും ഗ്രില്ലും ന്യൂ ഷേപ്പിലേക്ക് മാറിയത്. ന്യൂ ഷേപ്പ് ആക്കിയതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് ഓണർഷിപ്പ്? ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 50,000. 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. ഓക്കെ, ആക്സിഡന്റ് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് എങ്ങനെയാണ് ചോദിക്കണത്? 375. ഓക്കെ, ഇത് നമുക്ക് ലോൺ കിട്ടാവുന്ന വണ്ടിയല്ലേ? ഈസി ആയിട്ട് ലോൺ കിട്ടാവുന്ന വണ്ടി. ഓക്കെ, ഏകദേശം ഇതിന് നല്ല മൈലേജ് ഉള്ള പെട്രോൾ വണ്ടിയല്ലേ? 20 വരെ കിട്ടും അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ ദിവസവും വരുന്ന വീഡിയോസ് നിങ്ങളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നാളെ 11 മണിക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.